എല്ലാവർക്കും സ്വാഗതം. ഒരുപാട് പേർക്ക് സംശയം എന്താണെന്ന് വെച്ചാൽ, ഗോൾഡ് ഇനിയും 38,000 കടക്കുമോ എന്നുള്ള ചോദ്യം സംശയം കമൻറ്റിലൂടെ കണ്ടു. അതുകൊണ്ട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യ റിയൽ വന്നിട്ടുള്ളത്. അതിന് മുമ്പ് എല്ലാവരും പറയാൻ, വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയാൻ താല്പര്യമുള്ള എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. വരാൻ പോകുന്ന സ്വർണ്ണവില നേരത്തെ അറിയുന്നതിലൂടെ സ്വർണം വിൽക്കണോ അതോ വാങ്ങണോ എന്നൊക്കെ മുൻകൂട്ടി തീരുമാനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞേക്കും. അതുവഴി നിങ്ങൾക്ക് വൻ ലാഭവും ഉണ്ടായേക്കും. മറ്റുള്ള ചാനലുകളെ പോലെയല്ല ഇന്ത്യ റിയൽ പറയുന്നത് കാര്യങ്ങൾ. ഇന്ത്യ റിയൽ കറക്റ്റ് എക്സാക്റ്റ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ, അതായത് 38,000 കടക്കുമോ എന്നുള്ള. അപ്പോൾ അതിൽ നിന്നും ഇന്ത്യ റിയൽ ഒഴിഞ്ഞു പോയില്ല, ഇന്ത്യ റിയൽ അതിലേക്ക് തന്നെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട. അതിന് മുമ്പ് നിങ്ങളോട് പറയാമെന്ന് വെച്ചാൽ, ഗോൾഡ് ഇപ്പോൾ വാങ്ങണ്ട. എന്തായാലും 36,000 ഗോൾഡ് വരും. അതുകൊണ്ട് ഈ സമയം പിടിച്ച് എന്താക്കണ്ട, ഗോൾഡ് നിങ്ങൾ വാങ്ങേണ്ട. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ യുദ്ധത്തിൻ്റെ ഭീതി ഒന്ന് അയയുമ്പോൾ ഗോൾഡ് 1900 താഴേക്ക്, ഇതങ്ങനെ നിലനിൽക്കും 1900 മുകളിൽ നിൽക്കും, പിന്നെ 1900 താഴേക്ക് ആഗോള വിപണിയിൽ, അതേപോലെ കേരളത്തിൽ 36,000 വരും. 1800 1750 ഇനി എത്തിയില്ല എന്ന് കരുതിക്കോ. 1756 എന്നാണ് ഈ ഉയർച്ച വന്നത്. യുദ്ധത്തിൻ്റെ മുമ്പാണെങ്കിൽ 1780 റേഞ്ചിൽ നിന്നാണ്. അപ്പോൾ 1780 വന്നില്ലെങ്കിലും 1800 എന്തായാലും വരുന്ന നമ്മൾ ഉറപ്പിക്കണം. അപ്പോൾ ഇനി ചോദ്യം വരുന്നത്, ഇപ്പോൾ ഉള്ള വിപണി പ്രകാരം നാളത്തെ കാലത്ത് സ്വർണ്ണവില പറയാം. ഇനി ചോദ്യം വെച്ച് കഴിഞ്ഞാൽ, 38,000 കിടക്കുന്നു ഇന്നിപ്പോൾ റഷ്യ ഇന്നല്ല, രണ്ട് ദിവസമായിട്ട് ആക്രമണം കടുപ്പിക്കുകയാണ്. ഇപ്പോൾ ലീവില് ഭയങ്കരമായ രീതിയിൽ എയർപോർട്ടിനൊക്കെ അറ്റാക്ക് ചെയ്യുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വരുന്നത്. ഇന്ത്യയിൽ പറഞ്ഞത് കീവ് ആക്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു അറ്റാക്കിങ് ഒരു ദിവസം വന്നേക്കും. അപ്പോൾ ഗോൾഡ് എന്തായാലും 1900 മുകളിൽ യുദ്ധം നിലനിൽക്കുന്ന സമയത്ത് എന്തായാലും 1900 മുകളിൽ ഗോൾഡ് നിൽക്കും എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ സംഭവിക്കുക എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനുശേഷം ഗോൾഡ് യുദ്ധം ശമിക്കുമ്പോൾ താഴേക്ക് വരും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ, ഇപ്പോൾ ആഗോള വിപണി സ്വർണ്ണയിലുള്ള $34. അപ്പോൾ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ആക്രമണം ഉണ്ടാവും. ഇപ്പോൾ നല്ല രീതിയിൽ അറ്റാക്ക് ചെയ്യാനുണ്ട്, ഒരു സിവിലിയൻസൊക്കെ മരിച്ചിട്ടുണ്ട്. അതേപോലെ വേറെയും റിപ്പോർട്ട് ചെയ്യുന്ന കുറേ സിവിലിയൻസ് മരിച്ച റിപ്പോർട്ടുകൾ മരിയപ്പോഴും കാർക്കീവിലൊക്കെ ഭയങ്കര രീതിയിൽ ഡിഫെൻഡിങ്ങാണ് നടക്കുന്നത്. അപ്പോൾ ഇവർ ഇനിയും ആക്രമിക്കാൻ സാധ്യത തന്നെയാണുള്ളത്. ഇപ്പോൾ ചൈന ആൻഡ് അമേരിക്ക ചർച്ചയുണ്ട്. അമേരിക്ക എങ്ങനെയെങ്കിലും ചൈനനെ, ഇപ്പോഴത്തെ എന്താ ഓരോ സർക്കംസ്റ്റാൻസാണ് അമേരിക്കനെ ശത്രു ആരാണ് മിത്രമാണെന്ന്. ഇപ്പോൾ ചൈനയോട് എങ്ങനെയൊക്കെ ചർച്ച ചെയ്താണ്ട് ഓക്കെ ആക്കിയിട്ട് റഷ്യനെ താഴ്ത്താനുള്ള പരിപാടിയാണ്. അത് ചൈന കൂട്ടക്കൂല വേറെ കാര്യം, എങ്കിൽ കൂടിയും ചർച്ചകൾ നടക്കുന്നുണ്ട് ഹൈ ലെവലിൽ. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, റഷ്യ ആക്രമിക്കും കീവിനെ. അപ്പം ഇപ്പോൾ ഉള്ളത് 37,960 രൂപയാണ്. അത് ഇടയ്ക്ക് ഇങ്ങനെ ചെറിച്ച് ഫ്ലക്ട്, കുറച്ച് നെഗറ്റീവ് ട്രെൻഡ് ഇരിക്കും, പിന്നെ പോസിറ്റീവ് ട്രെൻഡ് ഇരിക്കും. ഇപ്പോൾ പോസിറ്റീവ് ട്രെൻഡിലാണ്, ഇപ്പോൾ 56 രൂപ നാളെ കൂടിയേക്കാവുന്ന നിലയാണുള്ളത്. അപ്പോൾ ഇന്നറിയൽ പറയാന്ന് വെച്ചാൽ, 38,960 ഗോൾഡ് പോകാൻ സാധ്യതയുണ്ട്. ഈ വാർ നല്ല രീതിയിൽ പ്രകമ്പനം നിലനിൽക്കുന്നതുകൊണ്ട് അത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നറിയൽ വന്നിട്ടുള്ളത്. യുദ്ധം മൊത്തം കൊട്ടിക്കലാശം നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ അതിൻ്റെ വലിയൊരു പ്രശ്നം സോൾവ് ആകുമ്പോഴാണ് 37,000 താഴേക്ക് പോവുക. അതുവരെ 37-38 ഇടയ്ക്ക് നിൽക്കും. ഈ കീവിനാണ് വലിയ രീതിയിൽ റഷ്യ ആക്രമിക്കുന്ന രീതിയിൽ അത് 38,000 മുകളിലേക്കും പോകും. ഓക്കെ, എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. അടുത്ത മണിക്കൂറിലെ ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റുമായി ഇന്ത്യയിൽ വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.